അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഈ ലോക്ക്ഡൗണിൻ്റെ, COVID-19 ഈ വിഷമ സന്ധിയിൽ ഓൺലൈനിലൂടെ സാഹിത്യോത്സവ് നടത്തി നമ്മുടെ മനസ്സുകൾക്ക് ഒരു കുളിര് തരാൻ ശ്രമിക്കുകയാണ് SSF. ഈ അനുഗ്രഹീത നിമിഷത്തിൽ എനിക്ക് സംസാരിക്കാൻ ലഭിച്ച വിഷയം പൗരത്വ ഭേദഗതി നിയമം, അവസാനിക്കാത്ത ആശങ്കകളും സമരത്തിൻ്റെ ഭാവിയും എന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രവൽക്കരിക്കുക എന്ന സ്ഥാപിത ലക്ഷ്യം, അതിൻ്റെ സാക്ഷാത്കാരം മുന്നിൽ കണ്ട് ഒരുപാട് കരി നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം. അതിൻ്റെ ഭാഗമായിട്ട് അവരവസാനം കൊണ്ടുവന്ന നിയമത്തിൻ്റെ പേരാണ് പൗരത്വ ഭേദഗതി നിയമം, CAA. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് 2014 മുമ്പ് ഇന്ത്യയിലേക്ക് മതപരമായ വിവേചനം നേരിട്ടത് കാരണം കുടിയേറിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും പൗരത്വം നൽകുന്നതിനെ പറ്റിയാണ് നിയമം പ്രതിപാദിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നിയമം ഉദാരമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങൾ തഴയപ്പെട്ടു എന്ന ചോദ്യത്തിന് ഭരണകൂടം അവർ പറയുന്ന മറുപടി ഇതാണ്: അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഒരിക്കലും മതപരമായ വിവേചനം നേരിട്ടത് കാരണം മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടതായിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടു? അല്ലെങ്കിൽ എന്തുകൊണ്ട് മതപരമായ വിവേചനം മാത്രം പരിഗണിക്കപ്പെട്ടു എന്ന ചോദ്യത്തിനൊന്നും ഭരണകൂടത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ട് ശ്രീലങ്കയിലെ വംശീയ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് വംശജർ പരിഗണിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് മതപരമായ വിവേചനം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബർമ്മയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല? ചുരുക്കത്തിൽ ഇവരുടെ ലക്ഷ്യം ഈ നിയമത്തെ അവരുടെ ഹിന്ദുരാഷ്ട്രവൽക്കരണമെന്ന ലക്ഷ്യത്തിലേക്ക് ചവിട്ടുപടിയായി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഈ നിയമം നിർമ്മിക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അരികുവൽക്കരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എളുപ്പം നടന്നു നീങ്ങാനുള്ള വഴികളായിരുന്നു അവരന്വേഷിച്ചത്. ഈ നിയമത്തെപ്പറ്റി പ്രതിപാദിക്കപ്പെട്ട, സൂചിപ്പിക്കപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ രാഷ്ട്രതന്ത്രജ്ഞരും ബുദ്ധിജീവികളും നമ്മളോട് അതിൻ്റെ അപകടത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി. അങ്ങനെ നിയമം പാസായ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളായിരുന്നു അതിലേറ്റവും ശക്തം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യത്ത് സംജാതമായി. സ്വാതന്ത്ര്യാനന്തരം രാജ്യം കണ്ട ഏറ്റവും വലിയ ബഹുജന സമര പരിപാടികൾ രാജ്യത്ത് അരങ്ങേറി. എന്നാൽ കൊറോണയുടെ ഒരു ആവിർഭാവത്തോടെ സമരങ്ങൾ പൂർണ്ണമായും നിന്നുപോകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ വന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വിദ്യാർത്ഥികളായിരുന്നു, കലാലയങ്ങളായിരുന്നു ഈ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ നിർമ്മാണ ഫാക്ടറികൾ എന്ന് പറയുന്നത്. കൊറോണ വന്നതോടെ, COVID-19 ആവിർഭാവത്തോടെ രാജ്യത്തെ കലാലയങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ തണുത്തത് എന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് അധ്യാപനവും പഠനവും സമ്മേളനങ്ങളും സെമിനാറുകളും എല്ലാം ഓൺലൈൻ വൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് എന്തുകൊണ്ട് CAA വിരുദ്ധ സമരങ്ങൾ മാത്രം, CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മാത്രം ഓൺലൈനിൽ നടക്കുന്നില്ല എന്ന ചോദ്യം നമ്മുടെ ഒരു പരാജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഒരു തോൽവിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നമ്മളിനിയും നിശബ്ദരായിക്കൂടാ. നമ്മുടെ നിശബ്ദത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. CAA പൗരത്വ ഭേദഗതി നിയമം നെയ്പുരട്ടി വിളമ്പാനുള്ള ഒരുക്കത്തിലാണ് ഭരണകൂടം. നമ്മളിനിയും നിശബ്ദരായി നിന്നാൽ വലിയ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും.
അതിന് നമ്മുടെ സോഷ്യൽ മീഡിയകളും മറ്റു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളും നാം ഫലപ്രദമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതിന് എസ് എസ് എഫിനെ പോലത്തെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന ജനങ്ങളിൽ വേരൂന്നിയ വിദ്യാർത്ഥി സംഘടനകൾ, ക്യാമ്പസിനെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ ഷഹീൻബാഗുകളെ പറ്റി നാം ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.